സഹോദരിമാരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ വഫാത്തിന്റെ അവസ്ഥയിലെ കിടക്കുകയാണ്. പ്രവാചകന്റെ ചുണ്ടുവല്ലാതെ വിറക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം വിയർപ്പിൽ മുങ്ങിക്കുളിക്കുകയാ. റൂഹ് വിട പറയാൻ പോവുകയാണ്. റൂഹ് തൊണ്ടക്കുടിയിലെത്തി. അല്ലാഹുവിന്റെ റസൂല് വേദന കൊണ്ട് പുളയുകയാ. ബഹുമാനപ്പെട്ട പ്രവാചകൻ ചുണ്ടുകൊണ്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് വേദന കൊണ്ട് പൊളയുന്നതിന്റെ ഇടയിൽ പറയുന്ന ശബ്ദം അടുത്തിരുന്ന ആയിഷാ ബീവിക്ക് മനസ്സിലായില്ല. അല്ലാഹുവിന്റെ റസൂല് വിട പറയുന്നതിന് മുമ്പുള്ള സംസാരമല്ലേ? ഒരാൾ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് പറയുന്നത് വിലപ്പെട്ട ഉപദേശമായിരിക്കുമല്ലോ, ഏറ്റവും വിലപ്പെട്ട കാര്യമായിരിക്കുമല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് എന്താന്ന് കേൾക്കാൻ ആയിഷ റളിയല്ലാഹു തആലാഹ പ്രവാചകന്റെ ചുണ്ടുകളിലേക്ക് തന്റെ ചെവി ചേർത്ത് വെച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് വഫാത്താകുന്ന തൊട്ടു മുമ്പ് റൂഹ് തൊണ്ടക്കുടിയിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് പറഞ്ഞ വസീയത്തേടാ. وصيكم يا امتي بالصلاه എന്റെ സമൂഹമേ, നമസ്കാരത്തിന്റെ കാര്യം ഓർക്കണേ. പല പ്രാവശ്യം നമ്മൾ കേട്ടതാണ്, പക്ഷെ ഇതിന്റെ പകുതിയേ നമ്മൾ പറയാറുള്ളൂ. റസൂലും അവസാനം പറഞ്ഞ ഉപദേശമേടാ, ഉസീക്കും യാ ഉമ്മത്തി ബിസ്സലാ. എന്റെ സമൂഹമേ, നമസ്കാരം ശ്രദ്ധിക്കണേ. ആയിഷ ബീവി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പിന്നെയും എന്തൊക്കെയോ പറയുന്നത് കേട്ടു. റസൂലുള്ള പിന്നെ പറഞ്ഞത് എന്താന്ന് കേൾക്കാൻ ഞാൻ ചെവിയോട്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താ? ഭാര്യമാരുള്ള ഭർത്താക്കന്മാരോ, ഇത് നിങ്ങളൊന്ന് കേൾക്കുമോ? റസൂലുള്ള ഏറ്റവും അവസാനം പറഞ്ഞ ഉപദേശം എന്താ? അല്ലാഹ അല്ലാഹ ബിന്നിസ അല്ലാഹ അല്ലാഹ ബിന്നിസ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ അല്ലാഹനെ സൂക്ഷിക്കണേ. ഭാര്യമാരോടുള്ള കടമയിൽ അല്ലാഹനെ സൂക്ഷിക്കണേ. അവർ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ട അമാനത്താണ്. ഈ നിക്കാഹിനെ കുറിച്ചല്ലേ നബി നിങ്ങൾ വഫാത്തിന്റെ സമയത്ത് പറഞ്ഞത്? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറണേ. ഖുർആൻ അല്ലാഹുവിന്റെ റസൂല് വഫാത്താകുന്നതിന് തൊട്ടും പറഞ്ഞ് നിസ്കാരം മാത്രമല്ല, നിസ്കാരം പറഞ്ഞിട്ട് നബി തങ്ങൾ പറഞ്ഞെന്താ? അല്ലാഹ് അല്ലാഹ ബിന്നിസ, നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ അല്ലാഹനെ സൂക്ഷിക്കണേ. നിസ്കാരത്തിന്റെ കാര്യത്തിൽ അല്ലാഹനെ സൂക്ഷിക്കണം, ഭാര്യമാരോടുള്ള കടമയുടെ കാര്യത്തിലും അല്ലാഹനെ സൂക്ഷിക്കണം. എന്നുകൊണ്ട് അതിന്റെ അർത്ഥം എന്താ? ഒരാൾക്ക് ഭയങ്കര നിസ്കാരമുണ്ട്, അവൻ ഭാര്യയോടുള്ള കടമകൾ പൂർത്തീകരിക്കാത്തവനാണെങ്കിൽ അവന്റെ നിസ്കാരം സ്വീകാര്യമല്ല. നിസ്കാരം അല്ലാഹനോടുള്ള കരാറാണ്, അതേ അല്ലാഹനെ മുന്നത്തി വെച്ച കരാറാണ് നിക്കാഹ്. ഭാര്യ എന്ന് പറഞ്ഞാൽ വെറും നമുക്ക് വെറുതെ തട്ടിക്കളിക്കാനുള്ള സാധനമല്ല. നാളെ അവൾ അല്ലാഹുവിന്റെ കോടതിയിൽ നമുക്കെതിരെ സാക്ഷി പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇന്നലത്തെ കേട് തീർന്ന ഭർത്താവ് വണങ്ങിക്കിടന്നാല് ഭാര്യയുടെ സലാ നിസ്കാരം സ്വീകരിക്കൂല. ഒരാള് നിസ്കാരത്തോട് നിസ്കാരം പള്ളിയിലൊക്കെ ഉണ്ട്, ബാക്കി എല്ലാ കാര്യത്തിലുണ്ട്, ഔരിയ മാത്രമുണ്ട്. പക്ഷെ ഭാര്യയെ അവന് വെറുപ്പാണ്, ഭാര്യയോടുള്ള കടമ അവൻ ചെയ്യുന്നില്ല. അല്ല, പൊന്നു സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ കാര്യം പെൻഡിങ് ആണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീക് നൽകട്ടെ. നിക്കാഹ് എന്ന് പറഞ്ഞാൽ കളിച്ച കാര്യം, നമുക്ക് നിക്കാഹ് നിക്കാഹല്ല. ആഡിറ്റോറിയത്തിന്റെ പേര് എന്തോ എം എസ് ആർ ആഡിറ്റോറിയം, ദക്ഷിണയുണ്ടായത് എം എസ് ആർ ഉള്ളവർക്ക് മാത്രമേ എം എസ് ആർ ആഡിറ്റോറിയം. അപ്പൊ ഏതായാലും ആ ആഡിറ്റോറിയത്തിന് നിക്കാഹ് നടക്കാൻ വേണ്ടി ഉസ്താദ് വരും. വിളിച്ചിട്ട് ഇവിടെ ഈ കല്യാണം കഴിഞ്ഞ, കല്യാണം കഴിഞ്ഞല്ലേ മുയിലാര് വന്നോളൂ, താലികെട്ട് പിന്നെയാണ്. കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ? താലികെട്ട്. നിക്കാഹു ഇതൊന്നും അല്ല. എന്റെ പ്രിയപ്പെട്ടതിന് ആരെയൊക്കെ സാക്ഷി എത്തിയിട്ടാ നമ്മൾ പറയുന്ന അള്ളാഹനെ സാക്ഷി, റസൂലുള്ളാഹനെ സാക്ഷി, ഇതൊക്കെ കഴിഞ്ഞിട്ട് സെക്രട്ടറി കൊണ്ടുവരണ ഒരു മഹസറുണ്ട്. ഇവിടെ ഇല്ല മഹസറ്, ഇത് ജമാഅത്തല്ല. ആ ഇത് സ്വതന്ത്ര പള്ളിയാണല്ലോ. ഇവിടുത്തെ ജമാഅത്ത് ഏതാ? കോഴിക്കോട്, കുറക്കോട്, കുറക്കോട്. അപ്പൊ കുറക്കോട് ജമാഅത്തിലെ സെക്രട്ടറി മഹസറുമായിട്ട് വരൂല. അടി നിക്കാഹൊക്കെ പറഞ്ഞു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് അൽ ഫാത്തിഹ. ആരൊക്കെയാണ് നിക്കാഹിന്റെ സാക്ഷി? അപ്പൊ നാട്ടിലെ വലിയ ആളുകൾ എന്റെ പേരും എഴുതിക്കോടെ, എഴുതിയില്ലെങ്കിൽ സെക്രട്ടറിയും പ്രസിഡന്റ് അടുത്ത കമ്മിറ്റി പുറത്ത്. നിക്കാഹിന് ആരൊക്കെയാണ് സാർ? ഞാൻ തന്നെ. എഴുതി വെച്ചോ, നാളെ അള്ള വിളിക്കും ആരൊക്കെ സാക്ഷി. പള്ളിയിലെ സെക്രട്ടറി സാക്ഷി. ഏ എന്താ കരുതി നിങ്ങൾ കളിച്ച കളിയാന്നാ?
നാളെ ഈ ഭാര്യയും ഭർത്താവും അവരവിടെ വെച്ച് വെച്ച കരാർ പൂർത്തീകരിച്ചില്ലെങ്കിൽ അള്ളാഹിന്റെ മുമ്പിൽ സെക്രട്ടറി സാക്ഷി, പള്ളിക്കമ്മിറ്റി സാക്ഷി, ഈ ഞെളിഞ്ഞ് ഒപ്പിട്ടവര് സാക്ഷി, ഇമാമ സാക്ഷി, ഇമാമ സാക്ഷി. അള്ളാഹിനോട് വേണം, അള്ളാഹു ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ഇവൻ കരാർ ചെയ്താണ്, അള്ളാഹു വിചാരണ ചെയ്യും എന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇമാമും വരും, നടത്തി കൊടുത്ത ആള്. ഇമാമ പിന്നെ മൗമൂമിങ്ങളെ വിട്ടിട്ട് പരലോകത്ത് എവിടെ പോകാൻ? ഇമാമും മൗമൂമിങ്ങളും പരലോകത്ത് കാണും. ഖുർആൻ എല്ലാ ഇമാമിങ്ങളെയും അവരുടെ സമൂഹത്തോടൊപ്പം ഞാൻ വിളിച്ചു നിർത്തും പരലോകത്ത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ പരസ്പരം അവിടെ വെച്ച് കാണാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹിന്റെ പേരിൽ നമ്മൾ ഉടപാടുകളും പടവറ്റും നടത്തിയാൽ എന്ത് ചെയ്യണം? ഇത് വിവാഹത്തിന്റെ രണ്ടാം ഘട്ടമാണ്. ഇവിടെ ഖുർആൻ പറഞ്ഞതുപോലെ ജീവിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതെങ്ങനെയാ? ഖുർആൻ പറഞ്ഞ ഭാര്യയും ഭർത്താവ് വരാ, ഖുർആൻ പറഞ്ഞ ഭാര്യയും ഭർത്താവ് വരാ, നമുക്ക് പരിചയപ്പെടാം. നമ്മൾ സാധാരണ കല്യാണമൊക്കെ കഴിഞ്ഞു, ഇനി കല്യാണം തുടങ്ങാൻ പോവാണ്. ആദ്യം ചില കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. നിക്കാഹൊക്കെ കഴിയും, നിക്കാഹ് കഴിയുമ്പോ ഉസ്താദ് പറയും അൽ ഫാത്തിഹ, അല്ലെങ്കിൽ ഫാത്തിഹ ഒരു ഉസ്താദ് ദുആ ചെയ്യും. ആ ഏതെങ്കിലും പുതിയ ആപ്പിൾ ആമീൻ പറയോ, പറയോ ഉസ്താദിനോട് ദുആ ചെയ്യാണ്, അല്ലാഹും അല്ലിഫ് ബൈന ഹാദൈനി സൗജൈനി കമാ അല്ലഫ്ത ബൈന ഇബാദിക സാലിഹീന വ ഇമായിക സാലിഹാത്. അള്ളാഹുവേ, ഇവിടെ വിവാഹിതനാകുന്ന നവദമ്പതികൾ അവരെ രണ്ടുപേരെയും നിന്റെ പ്രവാചകനെയും ഭാര്യയെയും പോലെ അവരെ ജീവിതത്തിൽ നീ ഒന്നിച്ചു നിർത്തണേ അല്ലാ. ആ സമയത്ത് പുതിയ ആപ്പിളയുടെ കൈ ഇങ്ങനെ, പുതിയ പെണ്ണിന്റെ കൈ തട്ടത്തിന്റെ ഞൊറിമാറ്റല്, ആമീൻ പറയാൻ ഒരാൾ പോലും തയ്യാറാവൂല. അവർക്ക് എങ്ങനെയെങ്കിലും ഉസ്താദിന്റെ ദുആ ഒന്ന് തീർന്നു കളഞ്ഞിട്ട് താരി കെട്ടണം, വീഡിയോക്കാരൻ വരണം, ഞൊറിയൊന്ന് ഇട്ട് നിൽക്കണം, എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതി. എന്റെ സഹോദര, നിന്റെ ജീവിതത്തിന്റെ തുടക്കമല്ലേ? അല്ലാഹുവേ, ഇത്ര നാളും ഞങ്ങൾ വേറൊരു വഴിയിലായിരുന്നു, ഇവിടെ ഞങ്ങൾ ഒരു വഴി തുടങ്ങുകയാണ്. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ എന്ന് ആത്മാർത്ഥമായിട്ട് ആമീൻ പറയേണ്ട സമയം ആ സമയമല്ലേ? 27-ാം രാവിനല്ല ആമീൻ യഥാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് പറയേണ്ടത്. നിക്കാഹ് നടക്കുമ്പോൾ ദുആ ചെയ്യണം, അല്ലാഹുവേ ഞങ്ങളൊരു പുതിയ ജീവിതം തുടങ്ങാൻ പോവാണ്, പടച്ചവനെ ആമീൻ ആമീൻ സ്വീകരിക്കണേ അല്ലാഹുവേ. ഇത് പുതിയ ആപ്പിളെ ഇങ്ങനെ പറയൂ. ഇതൊക്കെയാണ് ഇതിന്റെ തകരാറ്, ഇതൊക്കെയാണ് ഇതിന്റെ തകരാറ്. മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കല്യാണമൊക്കെ കഴിഞ്ഞു, ഖുർആനിലെ ഭാര്യയും ഭർത്താവും നമുക്ക് പരിചയപ്പെടാം. കല്യാണമൊക്കെ കഴിഞ്ഞ പിന്നെ നമ്മുടെ കൂട്ടുകാർ ഒരു രണ്ടാഴ്ചത്തേക്ക് വെളിയിൽ കാണൂല, കാണൂ. അത്രയും നേരം വൈകുന്നേരം ഇവിടെ ലെക്ചറൊക്കെ അടിച്ച് നടന്നവൻ, ഇസി ഒക്കെ ചാർജ് ചെയ്ത് പയ്യെ മിസ് കോൾ അടിച്ചൊക്കെ നടന്നവൻ, കല്യാണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ രണ്ടാഴ്ചത്തേക്ക് ഇവനെ വെളിയിൽ കാണൂല. രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇവൻ പയ്യെ ഇങ്ങനെ വരും. ഓ, പഴയ സോഡാക്കുപ്പിയുടെ കഴുത്തു മാതിരി ഇരുന്ന കവളൊക്കെ നല്ല തക്കാളി പോലെ അമ്മായിയമ്മയുടെ പലഹാരമൊക്കെ തിന്ന് നന്നായിട്ട് പുട്ടടിച്ച് നിറഞ്ഞു. കല്യാണം കഴിക്കണ അവന്റെ കവിളെന്ന് പറഞ്ഞാൽ പഴയ സോഡാക്കുപ്പിയില്ലേ, ഗോലിയുടെ കുപ്പിയുടെ കവിളുമാരി അകത്തോട്ട് തള്ളിയിരിക്കുക. കല്യാണമൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോ നന്നായിട്ടങ്ങ് വന്നു. എന്റെ സഹോദര, കുടുംബം നന്നാക്കിയേ പറ്റൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദ്യം നമ്മൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവും നന്നാകണം. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് തുടങ്ങുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാം, വിശാലമായിട്ട് പറയാൻ സമയം പരിമിതമാണ്. അല്ലെങ്കിൽ ഇത് മാത്രം നമ്മൾ 4 ദിവസം പറയാം. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇവനോട് ചോദിക്കും കൂട്ടുകാർ, ചെറുപ്പക്കാർക്ക്, ഏയ് എന്താ കാണാനില്ലല്ല? ഇവൻ പറയും, എനിക്കിന്ന് അങ്ങനെയൊന്നും ഇപ്പൊ ഇറങ്ങണമെന്ന് തോന്നുന്നില്ല. എന്റെ പൊന്നളിയാ, കല്യാണം കഴിക്കണം നമ്മുടെ ജീവിതത്തിനൊരു ഉത്തരവാദിത്വവും നമ്മുടെ ജീവിതത്തിനൊരു സുഖവും. ഇത്ര നാൾ ജീവിച്ചതൊന്നും ഒരു ജീവിതമല്ല, ഇപ്പടല്ലേ ജീവിതത്തിന്റെ സുഖം എന്താന്ന് ഞാൻ അറിയുന്നത്. എനിക്ക് നിന്നെ വെളിയിലൊന്നും കാണാൻ, എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ വെളിയിൽ പോണതേ ഇഷ്ടമല്ല, എപ്പോഴും അവളുടെ അടുത്ത് തന്നെ ഇരിക്കണം. അവളാണെങ്കിലോ പാവം, എനിക്ക് ചായ ഇട്ടരും ചോറ് വെച്ചരും. ഇവനവൻ്റെ ഭാര്യയെ കുറിച്ച് പറയാൻ നാക്കിലോ വെള്ളം പറ്റിയാൽ ഇവൻ നിർത്തൂല. കല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടൊരു ഭർത്താവിനോട് നിങ്ങൾ ചോദിച്ചാൽ അവൻ്റെ ഭാര്യയെ കുറിച്ച് പറയാൻ 1000 ആൾക്കാരിക്കും അല്ലേ? പറഞ്ഞു പറഞ്ഞു പറഞ്ഞു, ഓ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, കൊക്കാണ്, പറഞ്ഞു പറഞ്ഞിടും. ഒരു പെണ്ണിനെ വിളിച്ചിട്ട് ചോദിക്കാൻ, രണ്ടാഴ്ച കഴിയുമ്പോ കാണൂല, നീ എന്താ കാണാത്തെ? അത് എന്റെ മച്ച, ഇവിടെ ഭാര്യ ഭർത്താവ് എങ്ങനെ വിളിക്കണേ ഇവിടെ ഈ ഭാഗത്ത്? അമുക്ക
എന്തെന്ന് ഇക്ക ആ ഞാറ്റൊക്കെ അമുക്കെന്ന് പേടിച്ചു പോയല്ലോ. അപ്പോ എന്റെ ഇക്കാക്ക് ഞാൻ എപ്പോഴും കൂടെ വേണം, അടുത്തിരിക്കണം, ചാറ് കൊണ്ടു കൊടുക്കണം, ചോറ് കൊടുക്കണം, വെച്ചു കൊടുക്കണം, തേച്ചു കൊടുക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. എന്റെ ഭർത്താവ് പാവ, ഞാൻ എന്ത് പറഞ്ഞാലും മേടിച്ചു തരും. എനിക്ക് ഇന്നലെയേ ഒരു ചുരിദാർ മേടിച്ചു തന്നു. ഈ പെണ്ണങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് പറയണ ഭർത്താവിന് ഭാര്യയെ കുറിച്ച് പറയാൻ ആയിരുന്നാകും. ഇവനങ്ങ് വിട്ടേക്കണം, അവൻ പറഞ്ഞു തീരണം മുഴുവൻ കേൾക്കണം. ശരി, അൽഹംദുലില്ലാഹ് ഖൈറ് പോയി. ഒരു വർഷം കഴിഞ്ഞ് ഭാര്യ ഒന്ന് പ്രസവിച്ചൊരു കൊച്ചൊക്കെയായി. ഭാര്യയുടെ ശിശുകാരനായിരുന്നു. ആശുപത്രിയിലെ ബില്ലൊക്കെ അടച്ച് പയ്യെ ഇവൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വരിക. അപ്പൊ ഇവനെ നമ്മൾ വീണ്ടും കണ്ടാൽ ഒന്നുകൂടി ചോദിക്കണം, ഏയ് എന്തുണ്ട് വിശേഷം, കുടുംബജീവിതമൊക്കെ സുഖം തന്നെ. അന്ന് ചോദിച്ചപ്പോ ചോദിക്കുന്നതിന് മുമ്പേ 1000 വട്ടം ആവർത്തിച്ച് പറഞ്ഞ ഇവൻ ഒന്നും മിണ്ടൂല. നമ്മുടെ മുഖത്തേക്ക് അതിദയനീയമായിട്ടൊന്ന് നോക്കും. നമ്മുടെ ഈ ചോദിച്ച നമ്മുടെ മുഖത്തോട്ട് അതിദയനീയമായിട്ടൊന്ന് നോക്കും. കുറേ നേരം നോക്കിയിരുന്നിട്ട് അവൻ ആ ഈ പറയാനുള്ള മറുപടിക്കെല്ലാം കൂടെ ഒരു ദീർഘ നിശ്വാസം വരും. ആ വിധി, അല്ലാതെ പിന്നെ എന്ത് പറയാൻ. യഥാർത്ഥത്തിൽ ഇത് കേട്ടിട്ട് ആര് ചിരിക്കണ്ട, യഥാർത്ഥത്തിൽ സംഭവിക്കണം ഇങ്ങനെയല്ലേ അല്ലേ. രണ്ട് മക്കളൊക്കെ ആയാല് ഇപ്പൊ രണ്ടിലൊക്കെ നിൽക്കും, V2 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 V3 അല്ല V2 അസ്രാഖാക്കണം, V3 ആണ് V2 അവർ 1 ഞാം 2 നമുക്കൊന്ന്. ഇവന്റെ മറുപടി എന്തായിരിക്കും? ഒരു ദീർഘ നിശ്വാസമായിരിക്കും. ആ പെണ്ണിനോട് ചോദിക്കും, ആ പെണ്ണിനോട് ചോദിക്കുക, രണ്ട് പ്രസവമൊക്കെ കഴിഞ്ഞ് പയ്യെ വരുമ്പോ എങ്ങനെയുണ്ട്, ഓ ഇപ്പൊ അങ്ങേര് വീട്ടിലും വരൂല, എന്നോട് മിണ്ടത്തുമില്ല, ഇപ്പൊ എന്നെ വേണ്ട. ആ പെണ്ണ് പറയും, ആ വിധി, അല്ലാ പിന്നെ എന്ത് പറയാൻ. എപ്പോ? കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ട്.